അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് ഓഫ് ദി മദർ ആയിരുന്നു. എങ്ങനെയൊക്കെയാണ് നല്ല ഫുഡല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ കുറവാണെങ്കിൽ എങ്ങനെയാണ് ബേബീൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില മെഡിസിൻസ് ഉണ്ട്, അത് കമ്പൽസറി ആയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാതിരിക്കരുത്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കാതിരിക്കും. പക്ഷെ അതൊക്കെ ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളതിനെ അത് ബാഡ്ലി എഫക്റ്റ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമുക്കും ബോഡി പെയിന് അല്ലെങ്കിൽ ബോൺ പെയിൻസ് മസിൽ പെയിൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെക്കപ്പിന് പോവുക, പോയി കഴിഞ്ഞ് ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കണം. അതേപോലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ടി ടി എടുക്കുന്നുണ്ട്, 2 TT ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ പ്രോപ്പറായിട്ടുള്ള സമയം എടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ബേബീനെ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്ട്രെസ് ഇൻ ദ മദറാണ്. അപ്പം ഈ ന്യൂട്രീഷൻ എഫക്റ്റിൻ്റെ അത്ര വരില്ലെങ്കിലും ഇപ്പം നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് സ്ട്രെസ് എന്നുള്ളത്. ഇപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് സ്ട്രെസ് കൂടും. നമുക്ക് ആദ്യമായിട്ടാണ് പ്രഗ്നൻ്റ് ആകുന്നതെങ്കിൽ കുറച്ച് സ്ട്രെസ് ലെവൽ നമുക്ക് കൂടുതൽ തന്നെ ആയിരിക്കും. എങ്ങനെയായിരിക്കും ഈ ഒരു 10 മന്ത്സ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത് എന്നുള്ള ഒരുപാട് മീഡിയ അവിടുന്ന് ഇവിടുന്നും ഓരോ സജഷൻസ് ഉണ്ട്. കുറേ പേര് പറയും ഇത് കഴിക്കണം, ചിലർ പറയും ഇത് കഴിക്കരുത് വരും. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവും, ഏതാണ് കഴിക്കേണ്ടത്, ഏതാണ് കഴിക്കേണ്ടാത്തത്, അങ്ങനത്തെയൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. ചിലർ പറയും താഴെ ഇരിക്കരുത് എന്ന് പറയും, ചിലർ പറയും കുനിഞ്ഞ് ഇരിക്കണം, താഴെ ഇരിക്കണം, ഇരുന്ന് എണീക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഓരോരോ സജഷൻസ് വരും, ഓരോ 100 പേരുണ്ടെങ്കിൽ 100 സജഷൻസ് നമുക്ക് കിട്ടുന്ന സമയമാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പം നമുക്ക് എന്താ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുകയാണ്. അങ്ങനെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ എന്തായിരിക്കും, അഡ്രിനാലിൻ എന്നുള്ള ഒരു ഹോർമോണ് സെക്രേറ്റ് ആവും. ഈ അഡ്രിനാലിൻ തന്നെയാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് വരുന്ന അല്ലെങ്കിൽ സെക്രേറ്റ് ആവുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ സ്ട്രെസ് വരുന്ന സിറ്റുവേഷനിലും ഈ ഒരു അഡ്രിനാലിനുള്ള സെക്രേഷൻ കൂടും. അപ്പോഴാണ് നമുക്ക് നെർവസ്നെസ് വരുന്നത്, ഒരു ആങ്സൈറ്റി, ഒരു പടപടപ്പ്, അങ്ങനെ ഒരു ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ ഒരു അവസ്ഥ വരുന്നത് അപ്പോഴാണ്. ഈ അഡ്രിനാലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആവുന്ന സമയത്താണ് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത്. അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ബ്ലഡ് പ്രഷർ കൂടും, ഹൈ ബി പി ആയിരിക്കും. ബി പി കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ഓബ്വിയസ്ലി നമ്മുടെ ബേബീനെ, നമ്മുടെ ചിലവർക്ക് തല കറങ്ങും, പിന്നെ എന്താ ഒരു വോമിറ്റിംഗ് ഫീല്, അങ്ങനത്തെയൊക്കെ പ്രശ്നം വരും. പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താവും, ബേബീനെ അത് എഫക്റ്റ് ആവും, ലോ ബി പി ആയിരിക്കും. അപ്പോൾ ആ ലോ ബി പി ആവുമ്പോൾ ബേബീൻ്റെ വെയിറ്റ് കുറയും. അതേസമയം നമ്മൾ ഡയബറ്റിക് ആവുന്ന സമയത്ത് പറഞ്ഞു ബേബിയുടെ വെയിറ്റ് കൂടും. മദർ ഡയബറ്റിക് ആണെങ്കിൽ ബേബിയുടെ വെയിറ്റ് കൂടും. അതേസമയം മദർ ബി പി ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ദെൻ ബേബിയുടെ വെയിറ്റ് കുറയും. അപ്പം അതേസമയം അമ്മ തടിച്ചുകൊണ്ട് വരും, അമ്മ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. അതെന്താ വെച്ചാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഇഷ്യൂസ് കാരണമാണ്. ടിഷ്യൂസിലൊക്കെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കേസസ് വരും. അപ്പം നമ്മുടെ സ്ട്രെസ് ലെവൽ ഒന്നും കൂടെ കൂടും. ഇനി എന്താവും, ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറേ തോട്ട്സ്, ഒരുപാട് തോട്ട് പ്രോസസ്സ് പാരലലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. ഒരുപാട് ഹോർമോൺസിൻ്റെ ഇഷ്യൂസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓർത്ത് പെരുപ്പിച്ച് പെരുപ്പിച്ച് വലിയൊരു ഇഷ്യൂ ആക്കും. അത് നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മളുടെ ഫിസിക്കലി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും, മെൻ്റലി അതെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ഓർക്കണം നമ്മുടെ ബേബീനെ അത് എഫക്റ്റ് ആവുന്നുണ്ട്, അവരുള്ളിലല്ലേ, അവരെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും നമ്മൾ വഴി നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർക്കും കിട്ടുന്നുണ്ട്. കാരണം നമ്മളാണ് അവരുടെ മെയിൻ സോഴ്സ് എന്നുള്ളത്. നമ്മളോടാണ് അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്, നമ്മളാണ് അവർ, നമ്മളിലാണ് അവർ. അപ്പോൾ ആ ഒരു ഓർമ്മ വേണം എപ്പോഴും. അപ്പോൾ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യാതിരിക്കുക. വല്ല റിലാക്സേഷൻ എക്സസൈസസ് ഉണ്ടാവും, ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞുതരും. ഭയങ്കര ബോഡി ഷേക്കിംഗ് ആയിട്ടുള്ള അല്ലാത്ത
മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടാവും, മെഡിറ്റേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു തരും. നമുക്ക് എന്തൊക്കെ ചെയ്യണം, സ്ട്രെസ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊരു ടെമ്പററി ഫേസ് ആണ്, അത് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് നടക്കേണ്ട പോലെ നടക്കാം, ചാടേണ്ട പോലെ ചാടാം എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഓൾറെഡി മൈൻഡിലുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടെൻഷന്റെ കാര്യമില്ല. പിന്നെ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്നത് നമുക്കത് മൈൻഡ് ചെയ്യാതെ വിടാനും നിവൃത്തിയുള്ളു, അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഒരാൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് പറയരുത് എന്ന് പറയാം, പക്ഷെ എന്നാലും അത് അധിക പേരും അത് പറയില്ല, അങ്ങനെ പറയരുത് എന്നുള്ളത് പറയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ, നമ്മളത് കേൾക്കണ്ട എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാം. അപ്പൊ നമ്മൾ സേഫ് ആവും, നമ്മുടെ ബേബിയും സേഫ് ആവും, അങ്ങനെ എല്ലാവരും സേഫ് ആവും. അതാണ് സ്ട്രെസ് ഇൻ ദ മദറിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ദ ആർഎച്ച് കോമ്പാക്ടബിലിറ്റി, നമ്മുടെ ബ്ലഡില് ബ്ലഡ് ടൈപ്പ് OAB, AB ഈ ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആർഎച്ച് ഫാക്ടർ എന്നുള്ളത് പോസിറ്റീവ്, ആർഎച്ച് പോസിറ്റീവ് ഉണ്ട്, ആർഎച്ച് നെഗറ്റീവ് എന്നുള്ള ഫാക്ടർ ഉണ്ട്. ഈ രണ്ട് ഫാക്ടറും കൂടെ ചേർന്നിട്ടാണ് ഒരു സെർട്ടൻ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഈ ആർഎച്ച് കോമ്പാക്ടബിലിറ്റിയിൽ വരുന്ന ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഈ ഫീറ്റൽ എറിത്രോ ബ്ലാസ്റ്റോസിസ് എന്നൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതെന്താണെന്നറിയോ, ആർഎച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഫീമെയിലും ആർഎച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഫീമെയിലും മേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഫീറ്റസ് അല്ലെങ്കിൽ ബേബി ആർഎച്ച് പോസിറ്റീവ് ആണെങ്കിൽ അമ്മ നെഗറ്റീവും ബേബി പോസിറ്റീവും ആവുന്ന സമയത്ത് എന്താവുന്നറിയോ, ആ ബ്ലഡ് എങ്ങനെങ്കിലും ഒരു വിധത്തിൽ അമ്മയുടെ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ആവുന്ന സമയത്ത് ആവാനിടയായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് ആർഎച്ച് നെഗറ്റീവ് എന്നുള്ളത് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്, അമ്മയ്ക്ക് അമ്മയുടെ ബോഡിയിൽ ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്ത് ചെയ്യും, ഓബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇതുവരെ ഇല്ലാത്ത കാര്യം, അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വരുമ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ടാവും. അപ്പം ഈ ഇങ്ങനെ ഒരു കോണ്ടാക്ട്, ഈ ഫീറ്റസിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും തമ്മിലൊരു കോണ്ടാക്ട് വരാനിടയായാൽ വരുന്ന സമയത്ത് അവിടെ അമ്മ ആ ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെ എന്താ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും. അതെന്ത് ചെയ്യുന്നറിയോ, ഈ ബേബീൻ്റെ ബ്ലഡ് ഓക്സിജൻ സപ്ലൈനെ എഫക്റ്റ് ആവും, അത് ബാഡ്ലി എഫക്റ്റ് ആവും. ആ റെഡ് ബ്ലഡ് സെൽസ് ആണ് ഈ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പം ആ സെൽസിനെ എന്താ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്ന ഈ ആൻറ്റിബോഡീസ്, അമ്മ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് ആ റെഡ് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. ആ സമയത്ത് എന്താവും, ഈ കുട്ടിയുടെ ഓക്സിജൻ സപ്ലൈനെ ബാധിക്കും. അങ്ങനെ ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത സമയത്ത് എന്താവും, ബേബിക്ക് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ബേബി ഡെത്ത് ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതേസമയം തന്നെ ആ മിസ്കാരേജ്, പോസിബിൾ ബ്രെയിൻ ഡിഫെക്ട്സ് ഓർ ഈവൻ ഡെത്ത് ടു ദ ഫീറ്റസ് ഓർ ന്യൂ ബോൺ ചൈൽഡ് ജനിക്കുന്ന ഏതൊരു സമയത്തായാലും ശരി കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഒരു ആൻറ്റിബോഡീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആൻറ്റിബോഡീസ് ഡെവലപ്പാവും. അപ്പോൾ അത് ബേബീനെ ബാധിക്കും. ഇപ്പോൾ ഈ ഒരു കേസ് ചിലപ്പോൾ ഫസ്റ്റ് ബേബിയിലത് എഫക്റ്റ് ആവാൻ ചാൻസ് കുറവ്, ചില കേസസ് ആണ് പറയുന്നത് കേട്ടോ, ചാൻസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് ആ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ രണ്ട് ബ്ലഡും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ആൻറ്റിബോഡീസ് ഉണ്ടായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പം ബേബിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചില റയർ കേസസ് റയർ കേസസ് ആണോ എന്നറിയില്ല, എന്നാലും അങ്ങനത്തെ കേസസിൽ മെയിൻ ഇപ്പം ആ ഒരു ആൻറ്റിബോഡീസ് ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഒബ്വിയസ്ലി അത് ബേബീനെ ഫീറ്റസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇതാണ് ഈ ഒരു ഇഷ്യൂവിനെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസീസാണ് ഫീറ്റൽ എറിത്രോ ബ്ലാസ്റ്റോസിസ്. ഫീറ്റൽ എറിത്രോ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നത് അതാണ് നമുക്കിത് ആർഎച്ച് ഇൻകോമ്പാക്ടബിലിറ്റിയിൽ പറയാനുള്ളത്. അപ്പം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഡിസീസസ് ഇൻ മദർ പറഞ്ഞു, ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, റേഡിയേഷൻസ്, അബോർഷൻ, ഏജ് ഓഫ് ദ മദർ, ന്യൂട്രീഷൻ ഓർ ഡയറ്റ് ഓഫ് ദ മദർ, ദെൻ സ്ട്രെസ് ഇൻ ദ മദർ, ദെൻ ദ ആർഎച്ച് ഇൻകോമ്പാക്ടബിലിറ്റി. അങ്ങനെ എട്ട് കാര്യങ്ങളാണ്, എട്ട് ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കഴിയുന്നു. യൂണിറ്റ് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 ലൈഫ് ആൻഡ് സൈക്കോളജി കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.